ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്നിവിടെ മുട്ടയും ബ്രെഡും വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് പ്ലീസ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ എന്തൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് 4 മുട്ടയാണ്. പിന്നെ എടുത്തു വെച്ചിട്ടുള്ളത് മല്ലികൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയൊരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു സവാള അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് 3 പീസ് ബ്രെഡാണ് കേട്ടോ. സ്വീറ്റ് ബ്രെഡ് എടുക്കരുത്, സോൾട്ട് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിതാ കുറച്ച് പരന്നിട്ടുള്ള അടിഭാഗം പരന്നിട്ടുള്ള ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ദൈ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന 4 മുട്ടയും ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചിട്ട് വരാം. അപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ ഇത് 4 മുട്ടയും ഒന്ന് പൊട്ടിച്ചൊഴിക്കട്ടെ. ഏതാണ്ട് ഇത് നമ്മൾ ഓംലെറ്റ് തയ്യാറാക്കത്തില്ലേ ആ രീതിയിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനെക്കാട്ടും ഒന്നോ രണ്ടോ ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുട്ട മുഴുവനും പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും മല്ലിയിലയും അത് മൂന്നും മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇവിടെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിത് 1 ടീസ്പൂൺ അളവിൽ ക്രഷ്ഡ് ചില്ലി, 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സാധാരണ മുളക് പൊടിയാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. നല്ലപോലെ മുട്ട ഇതുമായിട്ട് അടിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ അടിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഞാനിത് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ബട്ടർ എടുക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെളിച്ചെണ്ണ എടുക്കുക, ബട്ടർ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുത്താലും മതി. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ എനിക്കൊരു പീസ് ബട്ടറുണ്ട്, ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ബട്ടറും ഞാൻ എടുത്ത് അതിനകത്തോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇതുപോലെ ഓരോ പീസ് ബ്രെഡ് എടുത്തിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സില്ലേ അതിലേക്ക് ഇതുപോലെ 2 വശം നന്നായിട്ട് മുക്കിയിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഈ മുട്ടയുടെ മിക്സ് ഇതിൻ്റെ പുറത്തോട്ട് ഇതിൻ്റെ മുകളിൽ 1 സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. 2 ബ്രെഡിൻ്റെ പുറത്തോട്ടും ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് ഒരു അളവും കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് തിരിച്ചിട്ട് കൊടുക്കുക, ഈ ബ്രെഡിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെയും കൂടെ നമുക്ക് ഇതുപോലെ മുട്ടയുടെ ആ മിക്സ് ഉണ്ടല്ലോ അത് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ 2 പുറത്ത് ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനൊക്കെ അനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ വശം കൂടെ നന്നായിട്ടൊന്ന് മൊരിയാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മൊരിഞ്ഞ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് പാനിൽ നിന്നും കോരി മാറ്റാം. ഇതിപ്പം ആവശ്യത്തിന് തന്നെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനിത് 2 പാനിൽ നിന്നും മാറ്റിയിട്ടുണ്ട് കേട്ടോ, വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. എൻ്റെ 3 ബ്രെഡും കൂടെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള നമ്മുടെ റെസിപ്പി. നമ്മുടെ അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഇത് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. അറിയത്തില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.